السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ബറാഅത്ത് രാവ് എന്ന വിഷയം സംബന്ധിച്ച് നമുക്ക് അല്പമൊന്ന് മനസ്സിലാക്കാം. ബറാഅത്തിൻ്റെ രാവ് സൂറത്തു ദുഹാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ. ആ ആയത്തുകളിൽ നമുക്ക് കാണാം, إِنَّا أَنزَلْنَاهُ فِي لَيْلَةٍ مُبَارَكَةٍ إِنَّا كُنَّا مُنذِرِينَ. إِنَّا أَنزَلْنَاهُ തീർച്ചയായും നാം ആ പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു. ഫീ ലൈലത്തി മുബാറക, അനുഗ്രഹീതമായ രാവിൽ. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവരാണ്. അവിശ്വാസികൾക്ക് നരകം കൊണ്ടും വിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക് സ്വർഗം കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇവിടെ ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തി മുബാറക, അനുഗ്രഹീത രാവ്. മഹാന്മാർ തഫ്സീറുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത് ലൈലത്തുൽ മുബാറക, അനുഗ്രഹീത രാവ് എന്നാൽ എന്താണ് ആശയം? ഐദാത്തു ബറക്കത്തിൻ ഖൈറിൻ കസീർ, ധാരാളം നന്മകളും അഭിവൃദ്ധികളുമുള്ള രാവാണ് അന്ന്. ആ രാവിലാണ് പരിശുദ്ധമായ ഖുർആനിനെ നാം അവതരിപ്പിച്ചത്, ഇറക്കിയത്. എന്താ അന്ന് ഇത്രയും വലിയ അഭിവൃദ്ധിയും നന്മയും ഉണ്ട് എന്ന് പറയുന്നത്? കാരണം ആ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ കാരുണ്യവർഷം ഉണ്ട്. അതുപോലെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കലുണ്ട് സൃഷ്ടികൾക്ക്, അവൻ്റെ അടിമകൾക്ക്. പോരെ പോരെ ധാരാളം നന്മകൾക്ക് അല്ലാഹു തആല ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകുന്ന ദിവസമാണെന്ന്. അതുപോലെ വസ്തിജാബത്തു ദഅവാത്ത്, ദുആകൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം പ്രത്യേകമായി നൽകപ്പെടുന്ന ദിവസമാണ് അന്ന്. കണ്ടോ നിങ്ങൾ, അതാണ് അനുഗ്രഹീതമായ രാവ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നാം ഈ ഖുർആനിനെ അനുഗ്രഹീത രാവിൽ അവതരിപ്പിച്ചു തീർച്ചയായും എന്ന്. അനുഗ്രഹീത രാവിൻ്റെ ആശയമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ ഏതാണ് ഈ അനുഗ്രഹീത രാവ്? ഈ അനുഗ്രഹീത രാവ് ഏതാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഈ മുബാറക്കത്തായ ബറക്കത്തുള്ള രാവ് ഏത് എന്നതിൽ ഉലമാഇൻ്റെ ഇടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അത് ലൈലത്തുൽ ഖദർ ആണ് എന്നാണ്. എന്നാൽ മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അതുപോലെ മറ്റ് ചില മഹാന്മാരും പറഞ്ഞത് ഈ ലൈലത്തു മുബാറക എന്ന് പറഞ്ഞ രാവ്, അനുഗ്രഹീത രാവ് എന്നത് പറഞ്ഞത് അത് ലൈലത്തുൽ ബറാഅത്തി ബറാഅത്ത് രാവ് എന്നാണ്. കണ്ടോ, ഇതാണ് മഹാന്മാർ മുമ്പേ ആചരിച്ചു പോന്നിരുന്നത്. ഈ പരിശുദ്ധമായ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇക്രിമ റളിയല്ലാഹു അൻഹും അതുപോലുള്ള മഹാന്മാരും പഠിപ്പിച്ചു, ആ അനുഗ്രഹീത രാവ് എന്ന് പറഞ്ഞാൽ അത് ലൈലത്തുൽ ബറാഅ, ബറാഅത്തിൻ്റെ രാവാണ്. ബറാഅത്തിൻ്റെ രാവെന്നാണ് വഹിയ ലൈലത്തുൽ നിസ്ഫി മിൻ ഷഅബാൻ, അത് ഷഅബാൻ 15-ൻ്റെ രാവാണ്. നിങ്ങൾ തഫ്സീറുർ റാസി 27-ാമത്തെ വാള്യം 652-ാമത്തെ പേജ് നോക്കൂ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. നിങ്ങൾ നോക്കൂ, ഇക്രിമ റളിയല്ലാഹു അൻഹും അതുപോലെ മറ്റ് മഹാന്മാരും പഠിപ്പിച്ച ഒരു അഭിപ്രായമാണല്ലോ അത് ബറാഅത്തിൻ്റെ രാവാണ്, അനുഗ്രഹീത രാവ് എന്ന് പറഞ്ഞത്. അവർ പറയുന്നു ഈ ഷഅബാൻ 15-ൻ്റെ രാവ്, അതിന് ധാരാളം പേരുകൾ ഉണ്ട്.
ഷഅബാൻ 15-ന്റെ രാവിലെ ലൈലത്തുൽ ബറാഅത്ത് എന്ന് മാത്രമല്ല അതിൻ്റെ പേരുള്ളത്, അല്ലൈലത്തുൽ മുബാറക അനുഗ്രഹീത രാവ്, അതുപോലെ ലൈലത്തുൽ സഖ്, ലൈലത്തുൽ റഹ്മ, ലൈലത്തുൽ മഗ്ഫിറ തുടങ്ങി ധാരാളം പേരുകളിൽ ആ രാവിനെ മഹാന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിന് ശേഷം സൂറത്തു ദുഹാനിൽ തന്നെ പറയുന്നത് കാണാം, ഫിഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം, സുദൃഢമായ എല്ലാ കാര്യങ്ങളും ആ രാവിൽ തീരുമാനിക്കപ്പെടും, എല്ലാ സുദൃഢമായ കാര്യങ്ങളും മക്തളിയും മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല ഫി തിൽക സനാ, ആ വർഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് തീരുമാനിക്കപ്പെടുന്നതാണ്. എന്തൊക്കെയാ വർഷത്തിൽ എല്ലാ കൽപ്പനകളും കാര്യങ്ങളും തീരുമാനിക്കപ്പെടുമെന്ന് പറഞ്ഞത്? മിൻ അർസാഖിൽ ഇബാദി, അടിയങ്ങൾക്കുള്ള റിസുഖുകൾ, അന്നങ്ങൾ, ഭക്ഷണങ്ങൾ. അതുപോലെ ആജാലിയും, അടിമകളുടെ അവധികൾ, ആയുസ്സുകൾ കണക്കാക്കപ്പെടും. അങ്ങനെ വജമീഇ ഉമൂരിഹിം, അടിമകളുടെ മുഴുവൻ കാര്യങ്ങളും ആ വർഷത്തേക്ക് കണക്കാക്കപ്പെടുന്ന ദിവസമാണ് രാവാണ് ആ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞ രാവ്. ആ ലൈലത്തുൽ മുബാറക, അത് ലൈലത്തുൽ ഖദറാണോ അല്ലെങ്കിൽ ലൈലത്തുൽ ബറാഅത്താണോ എന്നതിൽ, ബറാഅത്തിൻ്റെ രാവാണോ അല്ലെങ്കിൽ റമളാനിലെ ലൈലത്തുൽ ഖദറാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹും അതുപോലുള്ള ചില മഹാന്മാരും ഒരു വിഭാഗം പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചത് അത് ബറാഅത്തിൻ്റെ രാവാണ്, ബറാഅത്തു രാവ് എന്ന് പറഞ്ഞാൽ ഷഅബാൻ 15-ന്റെ രാവാണ്. എന്താണ് ഈ ഷഅബാൻ 15-ന്റെ രാവിൻ്റെ പ്രത്യേകത? ഇമാം റാസി റഹ്മഹുള്ള തന്നെ അവിടുത്തെ തഫ്സീറിൽ 27-ാമത്തെ വാള്യം 652-ാമത്തെ പേജിൽ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു, ഹാദിഹിൽ ലൈലത്തു മുഖ്തസത്തും ബി ഖംസി ഖിസാൽ, ഈ രാവ് 5 കാര്യങ്ങളെ കൊണ്ട് പ്രത്യേകമായ രാവാണ്. എന്താണ് 5 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, തഫ്രീഖു കുല്ലു അംരിൻ ഹകീം, ആ രാവിൽ എല്ലാ ദൃഢമായി തീരുമാനിക്കപ്പെടേണ്ട കാര്യവും നിശ്ചയമായി തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. അടിമകളുടെ ഭക്ഷണങ്ങളായാലും അവധികളായാലും ആയുസ്സുകളായാലും മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. രണ്ടാമത്തെ ഈ രാവിൻ്റെ പ്രത്യേകത, ആ രാവിൽ ആരാധനകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകപ്പെടും. ആ രാവിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ ധാരാളം പ്രതിഫലങ്ങൾ നൽകപ്പെടും, ഇരട്ടി പ്രതിഫലം, നന്മകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകപ്പെടും. മൂന്നാമത്തെ പ്രത്യേകത, ആ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രത്യേകമായ റഹ്മത്ത് ഇറങ്ങും. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യർഹമു ഉമ്മത്തി ഫീ ഹാദിഹിൽ ലൈലത്തി ബിഅദദി ശഅരി അഗ്നാമി ബനീ കൽബ്. ബനൂ കൽബ് ഗോത്രക്കാർ, കാരാജ്യത്ത്, ആ അറേബ്യൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആട് ശേഖരം നടത്തിയിരുന്ന, ആടുകളെ പോറ്റിയിരുന്ന വിഭാഗമാണ് ബനൂ കൽബ് ഗോത്രം. ആ ബനൂ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമങ്ങളുടെ അളവിൽ, ആടുകളുടെ രോമങ്ങളുടെ അളവിൽ ആ രാവിൽ എൻ്റെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം ചെയ്യും, റഹ്മത്ത് ചെയ്യുമെന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആ രാവിൽ അല്ലാഹു തആലാന്റെ റഹ്മത്ത് വിശാലമായി ഇറക്കപ്പെടുന്ന ദിവസമാണ്, വാരിക്കോരിച്ചൊരിഞ്ഞ് വർഷിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. ബനൂ കൽബ് എന്ന് പറഞ്ഞാൽ ആ മക്കാ രാജ്യത്ത് ഏറ്റവും കൂടുതൽ, അറേബ്യൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റിയിരുന്ന വിഭാഗമാണ്. അപ്പോൾ ധാരാളം ആടുകൾ, ഭൂമി നിറയ്ക്കും നിറഞ്ഞു നിൽക്കുന്ന ആടുകളുള്ള വിഭാഗമാണവർ. ആ വിഭാഗത്തിൻ്റെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തിൽ ഈ രാവിൽ അല്ലാഹു തആല എൻ്റെ ഈ ഉമ്മത്തിന് റഹ്മത്ത് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പം നമ്മൾ റഹ്മത്ത് ചോദിക്കണ്ടേ? റഹ്മത്ത് വേണ്ടാത്തവരാരെങ്കിലും ഉണ്ടോ? അപ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷം ധാരാളമായി വർഷിപ്പിക്കപ്പെടുന്ന, ചൊരിയപ്പെടുന്ന രാവാണ് ഈ രാവ്. അതുകൊണ്ട് റഹ്മത്തിന് ധാരാളം ചോദിക്കണം. നാലാമത്തെ ഈ രാവിൻ്റെ പ്രത്യേകത, ഹുസൂലുൽ മഗ്ഫിറ, പാപമോചനം ലഭിക്കപ്പെടുന്ന രാവാണിത്.
അനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഇന്നല്ലാഹ യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീന ഫീ തിൽക്കൽ ലൈല, ഈ അനുഗ്രഹീത രാവിൽ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും. പക്ഷേ പുറത്തു കൊടുക്കാത്ത വിഭാഗമുണ്ട്, നാലാളാണ്, നാല് വിഭാഗത്തിന് പുറത്തു കൊടുക്കില്ല. ആരാണത്? ഇല്ലാലി കാഹിനിൻ, ജ്യോത്സ്യപ്പണി ചെയ്യുന്ന വ്യക്തി, ജ്യോത്സ്യന്മാർ. അതുപോലെ ഔമുഷാഹിനിൻ, അല്ലെങ്കിൽ തർക്കം കൂടുന്ന വ്യക്തികൾ, പരസ്പരം മിനിയങ്ങൾ പരസ്പരം പിണഞ്ഞു നിൽക്കുന്നു, തർക്കം കൂടി നിൽക്കുന്നു, തെറ്റി നിൽക്കുന്നു, അങ്ങനത്തെ വിഭാഗത്തിന് അല്ലാഹു തആല രാവിൽ പുറത്തു കൊടുക്കൂല. മുഴുവൻ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കുന്ന രാവാണെന്ന്. പക്ഷേ ഈ വിഭാഗത്തിന് പിണങ്ങി നിൽക്കുന്ന അകാരണമായി, മതപരമായ കാരണങ്ങളുമില്ല, ഒന്നുമില്ലാതെ പിണങ്ങി നിൽക്കുന്ന വിഭാഗത്തിന് അല്ലാഹു തആല രാവിൽ പുറത്തു കൊടുക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ജ്യോത്സ്യന്മാർ എന്തൊക്കെയോ പ്രവചനങ്ങൾ, കാണുള്ള പ്രവചനങ്ങൾ നടത്തി, കണക്കും കോലൊക്കെ വെച്ച് നോക്കിയിട്ട് ആളുകളെ വഞ്ചിക്കുന്ന വിഭാഗം. മൂന്നാമത്തെ വിഭാഗം അല്ലാഹു തആല പുറത്തു കൊടുക്കാത്ത വിഭാഗം, ഔ മുദമിനി മുദമിനി ഖംരിൻ, കള്ള് കുടിച്ച് മുഴുകിയ മത്തായ മനുഷ്യൻ. അന്ന് പോലും അവനക്ക് കള്ളൊഴിവാക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ വ്യക്തിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. അതുപോലെ നാലാമത്തെ വ്യക്തി, ഔ ആഖിലിൽ വാലിദൈനി, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവൻ, എനിക്ക് അല്ലാഹു തആല അന്ന് പുറത്തു കൊടുക്കൂല. മുഴുവൻ മുസ്ലിമീങ്ങൾക്കും പുറത്തു കൊടുക്കുന്ന ദിനമാണ് രാവാണെന്ന്, പക്ഷെ മാതാപിതാക്കളെ വെറുപ്പിച്ചവനിക്ക് പൊറുക്കലില്ല, അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. അതുപോലെ മുസിറിൻ അലസിനാ, വ്യഭിചാരത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുന്നവൻ, വ്യഭിചാരത്തിൽ മുഴുകിയവൻ, അന്നും വ്യഭിചാരത്തിൽ തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ കാലഘട്ടം കള്ളിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും കാലമല്ലേ? അതിൽ മുഴുകിയവർക്ക് അല്ലാഹു തആല അന്നത്തെ രാവ് പുറത്തു കൊടുക്കൂല. ബാക്കിയുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല രാവിൽ പുറത്തു കൊടുക്കും. അപ്പോൾ ധാരാളമായി സഹോദരന്മാർ ആ ദിവസം ആ രാവിൽ മഗ്ഫിറത്ത് ചോദിക്കണം. ഞങ്ങളെല്ലാവരും തെറ്റുകൾ ധാരാളമായി ചെയ്തവരാണ്. ആ തെറ്റുകളിൽ നിന്ന് ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ മുമ്പിൽ തായിബായി ഖേദിച്ച് മടങ്ങി അതിയായ വിഷമത്തോടെ പാപമോചനം ചോദിക്കണം, മഗ്ഫിറത്ത് ചോദിക്കണം. കാരണം എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന രാവാണ് ലൈലത്തുൽ ബറാഅത്ത്, ശഅബാൻ 15-ന്റെ രാവ്, ബറാഅത്ത് രാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ രാവിൻ്റെ മറ്റൊരു പ്രത്യേകത, അഞ്ചാമത്തെ പ്രത്യേകത, അന്നഹു തആല അഅത റസൂലഹു ഫീ ഹാദിഹി ലൈലത്തി തമാമ ശഫഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശഅബാൻ 15-ന്റെ അന്നാണ് ഈ ഉമ്മത്തിന് ഷഫാഅത്ത് ചെയ്യാനുള്ള പൂർണ്ണമായ അധികാരം അല്ലാഹു തആല നൽകിയത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ 13-ന്റെ അന്നും 14-ന്റെ അന്നും 15-ന്റെ അന്നും അല്ലാഹുവിനോട് താണുകയാണ് അപേക്ഷിച്ചു. അല്ലാഹുവെ, 13-ന്റെ അന്നും ചോദിച്ചു, എനിക്ക് ഷഫാഅത്തിനുള്ള അധികാരം നൽകണേ അല്ലാഹ്. അല്ലാഹു തആല കൊടുത്തത് എത്രയാ? മൊത്തം ഉമ്മത്തിന് ഷഫാഅത്ത് കൊടുക്കുന്നതിൻ്റെ ഷഫാഅത്തിൻ്റെ മൂന്നിലൊന്ന് കൊടുത്തു. ആ ഉമ്മത്തിൻ്റെ മൂന്നിലൊന്നിന് ഷഫാഅത്ത് ചെയ്യാൻ, മൊത്തം ഉമ്മത്തിൻ്റെ മൂന്നിലൊന്നിന് ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം 13-ന് കൊടുത്തു. 14-ന്റെ അന്നും റസൂലുള്ള ചോദിച്ചത് മൂന്നിലൊന്നും കൂടി കൊടുത്തു. അപ്പം മൊത്തം മൂന്നിൽ രണ്ട് ഭാഗം കിട്ടി. അതേസമയം 15-ന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഷഫാഅത്തിൻ്റെ പൂർണ്ണമായ അധികാരവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. അങ്ങനത്തെ രാവാണ് ഈ ലൈലത്തുൽ ബറാഅത്ത് രാവ് എന്ന് സഹോദരന്മാരെ മനസ്സിലാക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറിൽ പറഞ്ഞ വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ ഒരു ഹദീസ്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്വി മിൻ ഷഅബാന, ഷഅബാൻ 15-ന്റെ രാവായാൽ, ഫഖൂമൂ ലൈലതഹാ, ആ രാവിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കണം, നിസ്കരിക്കണേ നിസ്കരിക്കണേ, ആ രാവ് നിങ്ങൾ ഹയാത്താക്കണേ, ജീവിപ്പിക്കണേ, ആരാധന കർമ്മങ്ങളെ കൊണ്ട് ജീവിപ്പിക്കണം.
വസൂമൂ നഹാറഹ ആരാവിൻ്റെ പകലിൽ ആ ലൈലത്തുൽ ബറാഅത്തിൻ്റെ 15-ൻ്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണേ. കാരണമെന്ത്? ഫഇന്ന അല്ലാഹ യൻസിലു ലിഗുറൂബി ശംസി ഇലാ സമാഇ ദുനിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് സൂര്യാസ്തമയം മുതൽ ലോകത്തേക്ക് ഈ ദുനിയാവിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അല്ലാഹു തആല അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ആരെങ്കിലും എന്നോട് മഗ്ഫിറത്ത് പാപമോചനം ചോദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഫാഗ്ഫിറു ലഹു, ഞാൻ അവനിക്ക് പാപമോചനം നൽകാം, പുറത്തു കൊടുക്കാം. എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുക്കും. അലാ മുബ്തലൻ, വല്ല പരീക്ഷണവും രോഗവും ബാധിച്ച വ്യക്തികളുണ്ടോ? ഉണ്ടെങ്കിൽ ഫൗആഫീ, ഈ രാവിൻ്റെ പ്രത്യേകതയിൽ ഞാൻ ഇതാ അവനിക്ക് ശമനം നൽകും, ഞാൻ അവനിക്ക് സൗഖ്യം നൽകും, ആഫിയത്ത് നൽകും. അലാ മുസ്തർസിഖിൻ ഫർസുഖുഹു, ആരെങ്കിലും എന്നോട് റിസ്ഖ് ചോദിക്കുന്നുണ്ടോ, അന്നം ചോദിക്കുന്നുണ്ടോ, ഭക്ഷണം ചോദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവനിക്ക് ഭക്ഷണം നൽകും. അലാ കഥ കഥ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇങ്ങനത്തെ ആളുണ്ടോ, ഇപ്രകാരം ചെയ്യുന്ന ആളുണ്ടോ, ഇപ്രകാരം ചെയ്യുന്ന ആളുണ്ടോ എന്ന് ആകാശലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു കൊണ്ടിരിക്കും. ഏതുവരെ? ഫജ്റു സാദിഖ്, വെളിവാകുന്നത് വരെ ചോദിച്ചു കൊണ്ടിരിക്കും. കണ്ടോ, അപ്പോ ഈ രാവിന് വലിയ മഹത്വമുണ്ട്. പകൽ നോമ്പെടുക്കണം, രാത്രി വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കണം. പ്രത്യേകമായി അള്ളാഹു തആല ആരെങ്കിലും പാപമോചനം ചോദിക്കുന്നുണ്ടോ, ഞാൻ പുറത്ത് തരാം. രോഗം കൊണ്ടോ മറ്റോ വിഷമിക്കുന്നവരുണ്ടോ, ഞാൻ അവർക്ക് സൗഖ്യം നൽകാം. റിസ്ക് ചോദിക്കുന്നവരുണ്ടോ, അവർക്ക് ഞാൻ റിസ്ക് നൽകാമെന്നോ പ്രത്യേകം ഓഫർ ചെയ്തതാ. അതുകൊണ്ടാണ് മൂന്ന് യാസീനൊക്കെ ഓതിയിട്ട് പ്രത്യേകമായിട്ട് മഹാന്മാർ നമ്മെ ആ സംസ്കാരം, നല്ല സംസ്കാരം പഠിപ്പിച്ചത്. ഷഹോൽ മൻഹജ് രണ്ടാം ഭാഗം 350, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, ഷഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റുല്ലാഹ്, ഷഅബാൻ എൻ്റെ മാസമാണ്, റമളാൻ അള്ളാഹുവിൻ്റെ മാസവും. ഇബ്നു അസാകർ റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ചൊരു ഹദീസാണിത്. അതുപോലെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, ഷഹ്റു റമളാന ഷഹ്റുല്ലാഹ്, റമളാൻ മാസം അള്ളാഹുവിൻ്റെ മാസമാണ്, ഉഷഹ്റു ഷഅബാന ഷഹരി, ഷഅബാൻ മാസം എൻ്റെ മാസവുമാണ്. എന്താ ഷഅബാൻ്റെ പ്രത്യേകത? ഷഅബാനുൽ മുത്തഹിറു, ഷഅബാൻ ശുദ്ധീകരിക്കുന്ന മാസമാണ്. അതിനെ അത്തൻവീർ ജാമിഉ സ്വഗീറിൻ്റെ ഷർഹ്, അത്തൻവീർ എന്ന കിതാബിൽ അതിന് വിശദീകരിച്ചതായി കാണാം. എന്താ ഷഅബാൻ മാസം അൽ മുത്തഹിറു, ശുദ്ധീകരിക്കുന്ന മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് യുത്വഹിറുൽ ഇബാദ, അടിമകളെ ശുദ്ധീകരിക്കുന്ന മാസമാണത്. അടിയങ്ങളെ, പടപ്പുകളെ അല്ലാഹു തആലാൻ്റെ പടപ്പുകളായ മനുഷ്യന്മാർ ശുദ്ധീകരിക്കുന്ന മാസമാണ്. എന്തുകൊണ്ട്? ലിഅന്ന ഫീഹി അർളുൽ അഅ്മാൽ, ആ ദിവസത്തിലാണ് മനുഷ്യൻ്റെ കർമ്മങ്ങൾ എല്ലാം അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുത്തഹിറുഹ ബിൽ മഗ്ഫിറത്തി, ആ കർമ്മങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റായ പ്രവർത്തനങ്ങൾക്കൊക്കെ മാപ്പ് ചെയ്തുകൊണ്ട്, പൊറുത്തു കൊടുത്തുകൊണ്ട് ആ കർമ്മങ്ങളെ അല്ലാഹു തആല ശുദ്ധീകരിക്കുന്ന മാസമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മിൻഹത്തുൽ ബാരി, സഹീഹുൽ ബുഖാരിൻ്റെ ഒരു ഷർഹാണ് മിൻഹത്തുൽ ബാരി, അത് നാലാം ഭാഗം 409-ാമത്തെ പേജിൽ ഒരു, അഥവാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബാബു സൗമി ഷഅബാൻ, ഷഅബാൻ മാസത്തിലെ നോമ്പ് എന്നൊരു അധ്യായം പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഹദീസാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു പറയാൻ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഹത്താ നഖൂല, റസൂലുള്ളാഹി തങ്ങളങ്ങ് നോമ്പ് ഒൽക്കാൻ തുടങ്ങും, നോറ്റ് 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 നമ്മൾ പറയും, ആ ഇനി റസൂലുള്ളാഹി നോമ്പ് മുറിക്കണ്ടാവില്ല ഈ മാസം. പക്ഷേ വയുഫ്തിറു, അവിടുന്ന് നോമ്പ് മുറിക്കുമായിരുന്നു, ആ നോമ്പ് എടുക്കാതിരിക്കുമായിരുന്നു. അത്താന കൂല, നമ്മൾ പറയും വരെ ലായസൂമും, ആ റസൂലുള്ള നോമ്പ് എടുക്കാറുണ്ടാവില്ല. റസൂലുള്ള നോമ്പ് എടുക്കുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുന്നില്ല, നോമ്പെടുക്കൂല, ഈ മാസം നോമ്പെടുക്കൂല എന്ന് നമ്മൾ പറയുന്ന അവസ്ഥ വരെ റസൂലുള്ളാഹി തങ്ങൾ നോമ്പെടുക്കാതിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ
നോമ്പെടുത്തുകൊണ്ടേയിരിക്കും, ഇനി നോമ്പ് മുറിക്കൂല എന്ന് നമ്മൾ പറയുന്നത് വരെ റസൂലുള്ള നോമ്പെടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരിൻ ഇല്ലാ റമളാൻ. ഒരു മാസം പൂർണ്ണമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തത് അത് റമളാൻ മാസത്തിൽ മാത്രമാണ്. പക്ഷേ വമാ റഅയ്തുഹു അക്സറ സിയാമം മിൻഹു ഫി ശഅബാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസത്തിലും ഷഅബാനിൽ നോറ്റ അത്രയും നോമ്പ് അഥവാ റമളാൻ പൂർണ്ണമായി നോറ്റെങ്കിൽ മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് ഷഅബാനിലാണ് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തത്. അപ്പോൾ ഷഅബാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഅബാൻ ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. കണ്ടോ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്താ ഷഅബാനിന് ഇത്ര പ്രത്യേകത? സ്വഹീഹുൽ ബുഖാരിൻ്റെ ഷറഹിൽ കാണാം, ووجه تخصيص شعبان بكثرة الصوم. നോമ്പ് വർദ്ധിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ ഇത്ര പ്രത്യേകത നൽകിയത് അതിലെ കൗനി അഅ്മാലിൽ അബ്ദി തുർഫഉ ഫീഹി, അടിയൻ്റെ കർമ്മങ്ങൾ അടിയൻ്റെ സർവപ്രവർത്തനങ്ങളും ആ ദിവസത്തിൽ വാനലോകത്തേക്ക് അല്ലാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന കാരണം കൊണ്ടാണ്. ഇമാം നസാഇ റളിയല്ലാഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ കാണാം, തുർഫഉ ഫീഹി അഅ്മാലുൽ അബ്ദി തുർഫഉ ഫീഹി, ആ ദിവസത്തിൽ അടിയൻ്റെ കർമ്മങ്ങൾ മുഴുവനും അന്ന് ഉയർത്തപ്പെടും. എന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ, ആ ദിവസം എന്ന് പറഞ്ഞാൽ ഏതാ? ഐഫി ലൈലത്തിൻ നിസ്ഫി മിൻഹു, ഷഅബാൻ പകുതി. അതിൻ്റെ അർത്ഥം ഷഅബാൻ 15-ന്റെ രാവിൽ. കണ്ടോ, അതുപോലെ ഇമാം അബ്ദുൽ ഹമീദ് ഷർവാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷർവാനിയിൽ മൂന്നാം ഭാഗം 458-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. നോമ്പ് നേർച്ചയാക്കുന്നതിനെ സംബന്ധിച്ച്, നോമ്പ് നേർച്ചയാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നേർച്ച അത് ഒരു ദിവസത്തോട് യോജിച്ചു വന്നു. പക്ഷെ ആ ദിവസത്തിൽ നോമ്പ് പ്രത്യേകം കൽപ്പിക്കപ്പെട്ട ദിവസമാണ്. ഉദാഹരണത്തിന് ആഷൂറ, അറഫൻ്റെ നോമ്പ്. കണ്ടോ, അറഫൻ്റെ അന്ന് നോമ്പ് പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട, സുന്നത്തായി കൽപ്പിക്കപ്പെട്ട നോമ്പുള്ള ദിവസമാണ്. അതുപോലെ ആഷൂറായിൻ്റെ അന്ന്. അതുപോലെ മറ്റൊരു ഉദാഹരണമായി പറഞ്ഞത് വനിസ്ഫി ഷഅബാന, ഷഅബാൻ 15-ന്റെ നോമ്പും. അപ്പോൾ ഷഅബാൻ 15-ന് അന്ന് സ്പെഷ്യലായിട്ട് നോമ്പുണ്ട്. ആ നോമ്പിനോട് ആരെങ്കിലും നേർച്ച നോമ്പ് യോജിപ്പിച്ചു വന്നാൽ, ഞാൻ ഉദാഹരണത്തിന് തിങ്കളാഴ്ച ഞാൻ നോമ്പ് നിൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു, പക്ഷേ അന്ന് ഷഅബാന് 15-ന്റെ രാവ് 15 ആയിരുന്നു. അപ്പോൾ 15-ന്റെ അന്ന് നേരത്തെ സുന്നത്തായ നോമ്പ് കൽപ്പിക്കപ്പെട്ട ദിവസമാണ്. അങ്ങനെ യോജിച്ച് വന്നാൽ, കണ്ടോ, ഇത് നിഹായിയും ഇബ്നു ഖാസിം റഹിമഹുള്ള ഒക്കെ ഉദ്ധരിച്ച ഒരു വിഷയമാണ്. അപ്പോൾ ഷഅബാൻ 15-ന്റെ അന്ന് പ്രത്യേകമായ നോമ്പുണ്ട് എന്ന്, ഷഅബാൻ 15-ന്റെ അന്ന് നോമ്പുണ്ട്. മാത്രമല്ല ഷഅബാൻ 15 എന്ന് പറയുമ്പോൾ അത് അയ്യാമുൽ ബൈദിൻ്റെ ദിവസമാണ്, അഥവാ മാസത്തിലെ വെളുത്ത രാവുകൾ എന്നറിയപ്പെടുന്ന മൂന്ന് ദിവസങ്ങളുണ്ട്. 13, 14, 15 എന്നീ ദിവസങ്ങളാണ് മാസത്തിലെ വെളുത്ത രാവുകൾ. നിങ്ങൾ നോക്കൂ ശർഹുൽ മന്നജ് രണ്ടാം ഭാഗം 350-ാമത്തെ പേജ്, സുന്ന സൗമു അറഫത, അറഫ നോമ്പ് സുന്നത്താക്കപ്പെടും എന്നങ്ങ് പറഞ്ഞു പോയിട്ട് അയ്യാമു ലയാലിൻ ബീളിൻ, വെളുത്ത രാവുകളിലെ നോമ്പുകളും സുന്നത്താക്കപ്പെടും. വെളുത്ത രാവുകൾ എന്ന് പറഞ്ഞാൽ ഏതാ? അത് വഹിയ സാലിസ ആശറ വതാലിയാഹു, അത് മാസം 13, 14, 15 എന്നീ ദിവസങ്ങളാണ്. അപ്പം ആ നിലക്കും ഈ ഷഅബാൻ 15-ന്റെ രാവ്, ഷഅബാൻ 15-ന്റെ അന്ന് നോമ്പ് പ്രത്യേകം സുന്നത്താണ്. കാരണം എന്താ? മാസത്തിലെ വെളുത്ത രാവുകൾ എന്നറിയപ്പെടുന്ന 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ്. അപ്പോൾ ഈ 15 എന്ന് പറയുന്ന, ഷഅബാൻ 15 എന്ന് പറയുന്ന ദിവസം അത് ഈ വെളുത്ത രാവുകളിൽപ്പെട്ട ഒരു ദിവസമാണല്ലോ, ആ നിലക്കും നോമ്പ് സുന്നത്താണ്. മാത്രമല്ല ഷഅബാൻ 15-ന്റെ അന്ന് തന്നെ പ്രത്യേകമായി നോമ്പും സുന്നത്താക്കപ്പെട്ടിട്ടുണ്ട്. അത് ഷർവാനി പറഞ്ഞ ഇബാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഷർവാനി ഉദ്ധരിച്ചതാണ്, അത് ഇമാം നിഹായിലും അതുപോലെ ഇബ്നു ഖാസിമും ഒക്കെ പറഞ്ഞ, റഹിമഹുമുള്ള ഒക്കെ പറഞ്ഞ വിഷയമാണ്. അതുപോലെ തന്നെ മൻഹജിൻ്റെ ഹാഷിയായ ജമലിലും ഈ വിഷയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
എന്തായാലും അന്നത്തെ ദിവസം ഷഅബാൻ 15-ന്റെ അന്ന് പ്രത്യേകമായ നോമ്പ് സുന്നത്തുണ്ട്. നോമ്പ് സുന്നത്തുണ്ട് എന്നത് രണ്ട് നിലക്ക് വരാം. ഇത് ഷഅബാൻ 15-ന്റെ അന്നത്തെ നോമ്പ് എന്ന നിലക്കും വരാം. അതുപോലെ തന്നെ വെളുത്ത രാവുകൾ മാസത്തിലെ 13, 14, 15 ദിവസങ്ങളാകുന്ന വെളുത്ത രാവുകളിൽ പ്രത്യേകം നോമ്പ് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലക്കും വരാം. ഇതെല്ലാം കരുതിയാൽ എല്ലാത്തിൻ്റെയും കൂലി ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൽക്കർമ്മങ്ങളെ കൊണ്ട് ആ രാവ് ധന്യമാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. റഹ്മത്തുക്കയാ റഹ്മൻ റഹീമീൻ. അസ്സലാമു അലൈക്കും.